ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ തിരുകൃപയാൽ കാതോർക്കുകയാണല്ലോ. ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ ചൊരിയാനും സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ കാക്കപ്പെടുവാനും ദൈവത്തിൻ്റെ അമിത കൃപകളാൽ നമ്മൾ സുരക്ഷിതരായിരിക്കാനും ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും സ്വർഗസ്ഥനായ ദൈവം കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര പുകഴ്ത്തിയാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകാതെ വണ്ണം ദൈവം നമ്മോട് കാണിച്ച സ്നേഹം, കരുണ, ഓരോ ദിവസവും നമുക്ക് തരുന്ന ഊർജവും ബലവും ഇതെല്ലാം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും അത് അധികപ്പറ്റാകില്ല. വീണ്ടും വീണ്ടും ദൈവത്തിന് മഹത്വവും ആരാധനയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടട്ടെ. നാം ആരെന്നറിയാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ നിന്ന് 106 സങ്കീർത്തനം 23 വാക്യം ഞാൻ നിങ്ങളെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേൾപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 106:23. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധേയമായിരിക്കുന്നൊരു വാക്യമാണ് 106 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം. ഇസ്രായേലിൻ്റെ മരുഭൂപ്രയാണവും അവരെ വിടുവിച്ച് കനാനിലേക്കുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പും ഈ പശ്ചാത്തലത്തിൽ ചില ഭാഗങ്ങൾ മാത്രം ചേർത്ത് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് 106 സങ്കീർത്തനം. ഈ പഴയകാല നടത്തിപ്പുകൾ, ദൈവം ഇസ്രായേലിനെ നടത്തിയത്, പിതാക്കന്മാരെ നടത്തിയത് എന്നിത്യാദി അത്യത്ഭുതങ്ങളിലൂടെ നടത്തിയ പുരാതന കാല സംഭവങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ അഥവാ അതത് കാലഘട്ടത്തിലെ ആളുകളെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ദൈവം വലിയവനാണെന്നും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് തൻ്റെ ജനത്തെ നടത്താൻ കഴിയുമെന്നും മുൻകാല അത്ഭുതങ്ങൾ ദൈവമായ കർത്താവ് നൽകിക്കൊടുത്ത് നയിച്ച അതേ ദൈവമാണ് ഇന്ന് നമ്മെ നയിക്കുന്നതും ഒക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകാനാണ് പഴയ കാര്യങ്ങൾ മിക്കവാറും ആധുനിക കാലഘട്ടത്തിൽ അഥവാ ബൈബിളിൻ്റെ എഴുത്തുകാലത്തെ ആളുകൾ പഴയ കാലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 107, 106 ഒക്കെ തത്വത്തിൽ ഈ പശ്ചാത്തലം ഇസ്രായേലിനെക്കുറിച്ചും ഇസ്രായേലിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുമാണ്. ആ സംഭവങ്ങൾ ഓർപ്പിച്ചുണർത്തുകയാണ്. അപ്പോൾ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളിൽ, കാര്യപരിപാടികളിൽ ഇടപെടുന്ന ആളുകൾ, അവർ നിമിത്തം ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ, മനുഷ്യർക്കും നരവംശത്തിനും നരകുലത്തിനുമൊക്കെ ആരെങ്കിലും ഒരാൾ നിമിത്തം ഉണ്ടായ നേട്ടം, ഇതെല്ലാം ബൈബിളിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. മോശ ഒരു അസാധാരണ കഥാപാത്രമായിരുന്നല്ലോ. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച, ദൈവത്തിൻ്റെ കയ്യിൽ ഇരുന്ന് ഉപയോഗിക്കപ്പെട്ട ഒരു അസാധാരണ മനുഷ്യനായിരുന്നു, ഒരു വലിയ നേതാവായിരുന്നു മോശ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലത്തെ ഒരാളൊക്കെ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല. അത്രയ്ക്ക് ദൈവത്തെ മുഖാമുഖമായി അറിഞ്ഞ്, അഭിമുഖമായി സംസാരിച്ച്, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിച്ച ശക്തനും കരുത്തനുമായിരിക്കുന്ന ആത്മീക നേതാവ്. ആ മോശയെക്കുറിച്ചൊരു പരാമർശമാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പോരുമ്പോൾ ജനത്തിൻ്റെ ആ പിറുപിറുപ്പൊക്കെ നിമിത്തം അവർ അസ്വസ്ഥരായപ്പോൾ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംഭാഷിച്ച അനവധി സാധ്യതകൾ, സാഹചര്യങ്ങൾ മരുഭൂമിയിലുണ്ടായി. ഒരു ഘട്ടത്തിൽ ദൈവം അവർക്കെതിരെ വല്ലാതെ കോപിച്ചു. അതാണ് അവിടെ പരാമർശിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. അവരെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളയുമെന്നും കനാനിലേക്കുള്ള യാത്ര റദ്ദാക്കുമെന്നുമൊക്കെ ദൈവം തൻ്റെ കോപത്തിൽ അരുളി ചെയ്തു. ആ സമയത്ത് മോശ ചെയ്ത ഒരു നല്ല കാര്യം, സൺഡേ സ്കൂളിൽ മുതൽ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവരുടെ ഹൃദയത്തിൽ കിടക്കുന്നതാണെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഈ വാക്യമാണ് എന്നെ നിങ്ങളെയും ഓർപ്പിപ്പാൻ താല്പര്യം കാണിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, മോശ ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിപ്പാൻ ദൈവസന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ. ആ വാക്ക് ശ്രദ്ധിച്ച്, എല്ലാ കാലത്തും ദൈവമായ കർത്താവ് ഇങ്ങനെ ചിലരെ പരിജ്ഞാനത്തിലും ജ്ഞാനത്തിലുമൊക്കെ പിറുപിറുപ്പ് കൂടാതെ
ദൈവകോപത്തെ ശമിപ്പിപ്പിക്കാൻ വേണ്ടി ദൈവം ആക്കി വച്ചിരിക്കുന്നവർ എല്ലായിടത്തും കാണും, ഇപ്പോഴും കാണും. എല്ലാവർക്കും കോപം ശമിപ്പിക്കാൻ പറ്റില്ല. ആളിക്കത്തുന്ന തീയെ കെടുത്താൻ ഫയർ എഞ്ചിൻ ഉപയോഗിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ നീരസം, ദൈവത്തിൻ്റെ ക്രോധം, ഇതൊക്കെ മനുഷ്യർക്കൊത്തിരി ദോഷം ചെയ്യുന്നതാണ്. പക്ഷെ അത് ശമിപ്പിക്കുവാൻ ആരെങ്കിലും, ഒരു വലിയ സമൂഹ നിമിത്തമാണ് ദൈവത്തിന് കോപം ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് ദൈവം കോപിക്കും എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്രവണത. ഒരു വലിയ സമൂഹത്തിൻ്റെ, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന വലിയ സമൂഹത്തിൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ദൈവം കോപിച്ചു. ആ കോപം ജ്വലിച്ചു, തിളച്ചു, മറഞ്ഞു. മരുഭൂമിയിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കി കളയുന്നത് പോലെ ദൈവത്തിൻ്റെ മനോനിരൂപണങ്ങളും നടപടികളും അത്ര കർക്കശമായി. ആ സമയത്ത് മോശ കോപത്തെ ശമിപ്പിക്കാൻ ദൈവസന്നിധിയിൽ പിളർപ്പിൽ നിന്നു. ആ വാക്കുകൾക്കെല്ലാം അതീവ തീവ്രമായിരിക്കുന്ന അർത്ഥമുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കാൻ ചിലർ മനസ്സ് വെച്ചാൽ പിളർപ്പിൽ നിൽക്കുക എന്നുള്ളൊരു പഴയ നിയമ പ്രവാചക ഭാഷയാണ്. ഇടിവുകളിൽ കയറുക, മറ്റുള്ളവർക്ക് വേണ്ടി അതിനായിട്ട് മനസ്സ് വയ്ക്കുക എന്നതൊക്കെയാണ് എൻ്റെ അർത്ഥം. അവിടേക്ക് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കോപം ശമിച്ചു, കോപം ശമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. മോശയെ മാറ്റി നിർത്ത്. എല്ലാവർക്കും ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞെന്നിരിക്കുകയില്ല. സമൂഹത്തെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കോപിപ്പിക്കുന്നവരാണ് കൂടുതലും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നോക്കി, എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവകോപം ജ്വലിപ്പിക്കുന്നത്, ദൈവത്തെ അനുസരണം കെട്ട് തന്നിഷ്ടപ്രകാരം, ഇതൊക്കെ ദൈവത്തിൻ്റെ കോപത്തിനും നീരസത്തിനും കാരണമാകുന്നതാണ്. പക്ഷെ അതിനിടയിൽ ആരെങ്കിലുമൊക്കെ ദൈവം കണ്ടിട്ടുണ്ടാവും. അവരാണ് കോപത്തെ ശമിപ്പിക്കുന്നവർ. നിങ്ങളുടെ വീട്ടിലും ആരുമൊക്കെ ഉണ്ടാകട്ടെ, ഞാനൊരു സമൂഹത്തോടാണ് ഈ വചനം പറഞ്ഞ് റെക്കോർഡ് ചെയ്തയക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്ക്, 5 പേരോ 6 പേരോ 4 പേരോ 2 പേരോ എത്രയും ആകട്ടെ, മറ്റുള്ളവർ പലരും കോപിപ്പിക്കുന്ന, ആരെ, ദൈവത്തെ കോപിപ്പിക്കുന്ന പ്രവണത തുടരുമ്പോൾ ആരെങ്കിലും ഒരാൾ മോശയെപ്പോലെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടേ? നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്, സമൂഹത്തിനകത്ത്, എവിടെയും ആകട്ടെ, കോപിപ്പിക്കുന്ന ഒത്തിരി പേർ, അതിനിടയിൽ കോപം ശമിപ്പിക്കുന്ന ഒരാൾ, നമുക്ക് ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ ദൃഢമായ ഒരു തീരുമാനത്തിൽ, സത്യസന്ധമായ മനസ്സോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചിട്ട് ഈ വക വാക്കുകളൊക്കെ പ്രാർത്ഥനയിൽ ചേർക്കാം. ദൈവമേ, ഞാൻ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുന്ന ഒരുവനായി മാറട്ടെ. കോപിപ്പിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങയുടെ കോപം ശമിപ്പിക്കുന്ന ഒരാളായി മാറട്ടെ. ആ വാചകം ഇങ്ങനെയാണ് തീരുന്നത്: മോശ ദൈവത്തിൻ്റെ കോപം ശമിപ്പിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലായിരുന്നു എങ്കിൽ, അങ്ങനെ മോശ മനസ്സ് വെച്ചില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? മറ്റൊന്നായി മാറിയേനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഇപ്പോഴത്തെ സാഹചര്യം ആളിക്കത്തുന്ന തീക്കകത്ത് ചാമ്പലായി മാറുന്നത് പോലെ തീരാതിരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കാൻ ഇടിവിൽ നിൽക്കാം. നാം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, നമ്മളിൽ ചിലരങ്ങനെ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ, അഥവാ നമുക്ക് വേണ്ടി ചിലർ ദൈവകോപം ശമിപ്പിപ്പാൻ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ, നമ്മളിപ്പലരും കാണില്ലായിരുന്നു. നമുക്കൊരു ശുശ്രൂഷയായിട്ട് അത് ഏറ്റെടുക്കാം. മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല. ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ കോപം ശമിക്കും. ആ വലിയ പ്രതിസന്ധി അങ്ങ് ആറും, വിഷയങ്ങൾക്ക് മാറ്റം വരും, തണുക്കും. ദൈവം അത് ചെയ്യും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവകോപം ഒരു വലിയ പ്രശ്നമാണ്. അത് ഏതെങ്കിലും കുടുംബത്തിൽ ജ്വലിച്ചിറങ്ങിയാൽ, ഒരു വ്യക്തിയിൽ ജ്വലിച്ചിറങ്ങിയാൽ,
അതിൻ്റെ ഭയാനകത അതിഭീകരമാണ്. എന്നാൽ അത് ശമിപ്പിക്കുവാൻ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ പോയി കെഞ്ചി കേഴുമ്പോൾ ആ കോപം ശമിക്കുമെന്ന് കണ്ടു. നാഥ, ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്നവരല്ല, കോപം ശമിപ്പിക്കുന്നവരായി മാറാൻ ദൈവത്തിൻ്റെ കൃപ നൽകണമേ. ഈ ദൂത ഏതെങ്കിലുമൊക്കെ കുടുംബത്തിനും വ്യക്തികൾക്കും ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചറിയിപ്പിക്കണമേ. ദൈവകോപമാണ് പല വിഷയത്തിനും ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമെന്ന് തിരിച്ചറിയട്ടെ. അത് ശമിപ്പിക്കുവാൻ അവരുടെ ഇടയിൽ തന്നെ ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെ ദൈവം ചെയ്തൊരു വിജയവും വിടുതലും കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.